നമ്മുടെ ശബരിമലയുടെ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഒരു വീഴ്ചയുമില്ലാതെ തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ശബരിമലയിലെ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ പ്രചരണങ്ങളാണ് നടക്കുന്നത്? അവിടെ ആവശ്യത്തിന് ശൗചാലയമില്ല, പമ്പയിലും സന്നിധാനത്തുമൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല. വസ്തുത എന്താണ്? ആവശ്യമായ തോതിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടങ്ങളിലെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സന്നിധാനത്ത് 1005, പമ്പയിൽ 412, നിലക്കലിൽ 933. ഇങ്ങനെ നോക്കിയാൽ ആകെ 2350 ടോയ്ലറ്റുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്നിധാനത്തും പമ്പയിലുമായി 45 ബയോ ടോയ്ലറ്റുകളുണ്ട്. നിലക്കലിൽ 30 ബാത്റൂമുകൾ, 70 ഷവറുകൾ ഇവയുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. UDF ഈ വസ്തുതകൾ മറച്ചുവെക്കാൻ താല്പര്യം കാണും. പക്ഷേ ശബരിമല എത്തുന്ന തീർത്ഥാടകർ ഇതെല്ലാം ഉപയോഗിക്കുകയാണ് എന്നത് അത് മറച്ചുവെക്കാൻ കഴിയില്ല. പ്രചരണത്തിന് വേണ്ടി തെറ്റായി കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതൊന്നും അവിടുത്തെ തീർത്ഥാടകരെ എതിരായി ബാധിക്കുന്നതല്ല. പിന്നെ എല്ലാ മേഖലയും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. വൈദ്യുതി വകുപ്പ് ആവശ്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്, വെളിച്ചം കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ശുദ്ധജലം അവിടെ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാത്ത ഭക്ഷ്യസുരക്ഷിതത്വ സംവിധാനം ഉറപ്പുവരുത്താനുള്ള നടപടികളെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് നടന്നു പോകുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻ്റ് ഫലപ്രദമായി നടക്കുന്നുണ്ട്. ആവശ്യമായ രീതിയിലുള്ള ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യമായ തോതിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ, എക്സൈസ് ക്രമീകരണം, ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ, പൊതു ആവശ്യങ്ങൾക്കുള്ള ഇടങ്ങൾ, ഭക്ഷണശാല, ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ട്രാഫിക്ക് നിയന്ത്രിക്കാനും പാർക്കിംഗ് വിപുലപ്പെടുത്താനുമുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം, അവിടത്തേക്കുള്ള വഴികൾ, ആ വഴികൾ മുഴുവൻ നേരത്തെ തന്നെ ഒരുക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കാന്നപാതി അടക്കമുള്ള വഴികളുണ്ട്, അത് വൃത്തിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടന സ്ഥലത്തിൻ്റെ ആകെ ശുചിത്വം ഉറപ്പുവരുത്താനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ
ഒരു പ്രചരണവും നമ്മുടെ പോലീസ് സേനയെ അവിടെ കാണാനില്ല എന്നാണ്. എന്തെല്ലാം കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് നോക്കണം. നവകേരള സദസ്സിനോട് ലേശം വിഷമം കാണും. കാരണം ഇത് തന്നെയാണ്, നിങ്ങൾ ഈ സാധാരണ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ ആളുകളാണല്ലോ ഓരോ സ്ഥലത്തും പങ്കെടുക്കുന്നത്. ഇവിടുത്തെ അനുഭവത്തിൽ ഇത്ര വലിയ ജനസഞ്ചയം നേരത്തെ പങ്കെടുക്കാറുണ്ട്. ഇതൊരു പ്രത്യേക സദസ്സല്ലേ, പ്രത്യേക രീതിയല്ലേ, നാടിൻ്റെ പ്രശ്നമല്ലേ, എല്ലാവരും ആ രീതിയിലല്ലേ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് തങ്ങളുദ്ദേശിച്ച രീതിയിൽ തകരുന്നില്ലല്ലോ എന്നുള്ളൊരു മനോവിഷമം കാണും. അതിൻ്റെ ഒരു ക്രമീകരണത്തിന് കുറച്ച് പോലീസുകാർ ഇവിടെ കാണുമല്ലോ. ആ കുറച്ച് പോലീസുകാരെ കൊണ്ട് പോലീസ് സേനയാകെ തീർന്നോ? എന്താണ് അവിടുത്തെ അവസ്ഥ? കോവിഡിന് മുൻപ് 2019-20 കാലത്ത് അവിടെ സന്നിധാനത്തും പമ്പയിലും നിലക്കലും എല്ലാം കൂടി 11,415 പോലീസുകാരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചത്. അത് കഴിഞ്ഞ വർഷമായപ്പോൾ, കോവിഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 16,070 പോലീസുകാരെ വിന്യസിച്ചു. ഈ വർഷം 16,118 പോലീസുകാരെ ഈ ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. 16,118 പോലീസുകാരെ ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടാണ് അവിടെ പോലീസേ ഇല്ല എന്ന പ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ പറയാണ്, നവകേരള സദസ്സിന് വേണ്ടി പോലീസുകാരൊക്കെ പോയതുകൊണ്ട് ഈ ശബരിമലയിൽ പോലീസുകാരെ അയക്കുന്നില്ല എന്ന്. ഇപ്പോൾ കേരളത്തിൽ പോലീസിങ്ങേ നടക്കുന്നില്ലേ? പോലീസിൻ്റെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ലേ? കേരളത്തിലെ പോലീസ് സേന അത്ര സജ്ജമല്ലേ? എന്തൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത് നോക്കണം. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം പരിതാപകരമാണ് എന്നതാണ് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനം. അതിന് പ്രത്യേക കാരണമുണ്ട് കേട്ടോ. കുറച്ചൊരു മനോവേദന അതിനിടയാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്നതല്ല. എന്ത് ചെയ്യാനാണ്? എന്താ കാരണം? അവർ തന്നെ വിളിച്ചു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അവരൊരു മുദ്രാവാക്യം വിളിച്ചതായിട്ട് കേട്ടു. 30 വെള്ളിക്കാശിന് വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത നേതാവിനെ ഈ ബോർഡ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തം. ഇപ്പോഴത്തെ ചെയർമാൻ പണ്ട് അവരുടെ കൂടെയുള്ള ആളായിരുന്നു. അത് പണ്ട് അവരുടെ കൂടെയായിരുന്നു. അത് എന്തെങ്കിലും സ്ഥാനം മോഹിച്ചല്ല അദ്ദേഹം. നിങ്ങൾ പറ്റില്ല, നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നു. അതാണ് നേരത്തെ ഉണ്ടായത്. അതിന് വിരോധം ഉണ്ടാവും. അദ്ദേഹത്തോടുള്ള വിരോധം അല്ലെങ്കിൽ നിങ്ങളെ പാർട്ടി വിട്ടുപോയി എന്ന കാരണത്താൽ ശബരിമലയെ ആക്ഷേപിക്കാൻ നിൽക്കാവോ? ശബരിമല എല്ലാത്തിനും മേലെ നിൽക്കുന്നൊരു സ്ഥാപനമല്ലേ? നമ്മുടെ ഏറ്റവും അഭിമാനകരമായ ഒരു തീർത്ഥാടന കേന്ദ്രമല്ലേ? അതിനെ അവഹേളിക്കാവോ? അതിനെ അവമാനിക്കാൻ തയ്യാറാവോ? അതല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയ വിരോധം കൊണ്ടുണ്ടായ അസഹിഷ്ണുത, അതാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രകടമാകുന്നത്. പിന്നെ കൽപ്പിത കഥകൾ. അവിടെ എല്ലാ വകുപ്പും യോജിച്ചാണ് നടക്കുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ചാണ് നടക്കുന്നത്, ഒരു വ്യത്യസ്ത അഭിപ്രായവും ഇല്ല. ശബരിമലയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എല്ലാ വകുപ്പുകളും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ വലിയ വീഴ്ചയില്ലാത്ത കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് നടത്താൻ കഴിയുന്നത്. അതിനകത്ത് അനാവശ്യമായ ആരോപണം തർക്കമാണ്, തർക്കവിതർക്കങ്ങളാണ് വിവിധ വകുപ്പുകൾ തമ്മിൽ. ഒരു കഴമ്പുമില്ലാത്ത, വസ്തുതയില്ലാത്ത ആരോപണമാണ്. ഒരു നിർഭാഗ്യകരമായ സംഭവം അവിടെ നടന്നു. ഒരു 12 വയസ്സുള്ള പെൺകുട്ടി അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. നമ്മളാരും അതിൽ സങ്കടപ്പെടാതിരിക്കുന്നില്ല. എല്ലാവർക്കും അതിൽ വിഷമം തന്നെയാണുള്ളത്.
അത് ഇത്തരമൊരു ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചിലരുടെ നോട്ടം. അതാണ് ഇവർ ഇപ്പോൾ എടുത്ത് ഉന്നയിക്കുന്നത്. അത് ഇവിടുത്തെ എന്തോ സൗകര്യക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്നാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് ആ കുട്ടിക്ക് ജന്മനാ തന്നെ ഹൃദയസംബന്ധമായ രോഗമുണ്ടായിരുന്നു എന്നാണ്. നിർഭാഗ്യവശാൽ അവിടെ വെച്ച് അത് കൂടുതൽ മൂർച്ഛിക്കുന്ന അവസ്ഥയിലെത്തി മരണപ്പെട്ടു പോയി. അത്തരമൊരു കാര്യത്തെ ഈ രീതിയിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് കേരള ഗവൺമെൻറ്റിനെതിരെ കേരള ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെന്താണ് പ്രത്യേക ഗുണം കിട്ടാൻ പോകുന്നത്? നാട്ടുകാർക്കെല്ലാം അറിയാലോ, മാധ്യമങ്ങൾ തന്നെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണല്ലോ ഇതൊക്കെ. ഇത് ഔദ്യോഗിക റിപ്പോർട്ട് മാത്രമല്ലാലോ, മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ ഈ കാര്യങ്ങൾ. എന്തിനാണ് തെറ്റായി നാടിനെ മോശമായി ചിത്രീകരിക്കാൻ നോക്കുന്നത്? ഇവിടെ നല്ല രീതിയിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ക്യൂ, അത് പ്രത്യേക ക്യൂ സംവിധാനം ഒരു പരാതിയുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. പ്രത്യേകമായി തന്നെ അതിൽ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതിലൊക്കെ ദേവസ്വം ബോർഡ് ഫലപ്രദമായ നടപടികൾ എടുത്തു പോവുകയാണ്. അവിടെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരന്തരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരുമൊക്കെ കാര്യങ്ങൾ ദൈനംദിനമെന്നോണം അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോവുകയാണ്. അവിടുത്തെ പോലീസ് സംവിധാനം നല്ല നിലയിൽ ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ച് പോവുകയാണ്. അവിടെ ഇപ്പോൾ വലിയ തിരക്കാണ് എന്ന് പറയുമ്പോൾ, ശബരിമലയുടെ തീർത്ഥാടന ഘട്ടത്തിൽ തിരക്കുകൾ ഉണ്ടാകാറുണ്ടല്ലോ, അത് സ്വാഭാവികമല്ലേ? ആ തിരക്കുകളെ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് സാധാരണ ശബരിമലയിൽ നോക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മണ്ഡലകാലത്തിൻ്റെ ആദ്യ 19 ദിവസങ്ങളിൽ എത്തിച്ചേർന്നത് 62,000 പേരായിരുന്നു. ഇത്തവണ ഡിസംബർ 6 മുതൽ ഉള്ള 4 ദിവസം എടുത്താൽ തീർത്ഥാടകരുടെ എണ്ണം ശരാശരി 88,000 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വർദ്ധനവ് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണല്ലോ. ആ വർദ്ധനവിൻ്റെ ഭാഗമായി തിരക്കുമുണ്ടാവും, അത് സ്വാഭാവികമായൊരു കാര്യമാണ്. നമുക്ക് പരിഹരിക്കാനാകാത്തതോ കൈകാര്യം ചെയ്യാനാകാത്തതോ ആയ ഒരു പ്രശ്നവും അതിലടങ്ങിയിട്ടില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. ഇപ്പോൾ ഫലപ്രദമായൊരു നടപടി എടുത്തല്ലോ, അതിലവിടുത്തെ തന്ത്രിയടക്കം സഹകരിച്ചുകൊണ്ട് തന്നെ നിലപാടെടുത്തല്ലോ. അതായത് ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചു. നല്ല ഫലയല്ലേ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്? അപ്പോൾ അതനുസരിച്ച് തീർത്ഥാടകരുടെ എണ്ണവും ക്രമീകരിക്കുകയാണല്ലോ. ഇവിടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. KSRTCയുടെ നിലയെടുത്താൽ ഇന്നലെ വരെ 48,119 ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട്. 50,000 ചെയിൻ സർവീസ്, 11,000 ലോങ് സർവീസ് അവയും നിലനിൽക്കുന്നുണ്ട്. ഒരു ആശങ്കയും ശബരിമല ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകേണ്ടതില്ല. എല്ലാ ശബരിമല തീർത്ഥാടകർക്കും സുഖകരമായ ദർശനം ആശംസിക്കുന്നു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതെല്ലാം രാഷ്ട്രീയമായി നടക്കുന്ന കുപ്രചരണം മാത്രമാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട്.